നമസ്കാരം ബാലുശ്ശേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പെൺകുട്ടികൾ ആൺകുട്ടികൾ ധരിച്ചിരുന്ന പാൻസ് യൂണിഫോമായി ധരിക്കാൻ തീരുമാനിച്ചതാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കേരളത്തിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം മാതൃഭൂമിയുടെ ഒരു ആയിരുന്നു അത് എൽ പി യു പി സ്കൂളുകളിൽ മുൻപ് തന്നെ നടപ്പിലാക്കിയിരുന്നു ഇപ്പോൾ അത് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് ബാലുശ്ശേരിയിൽ നിന്നും കേൾക്കുന്നത് വളരെയേറെ പുരോഗമനപരമെന്ന് തോന്നുന്ന ഈ ക്യാമ്പയിന്റെ പിതൃത്വം സി പി ഐ എം ഏറ്റെടുത്തിരിക്കുകയാണ് സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ് ചുളിവിൽ നവോത്ഥാനത്തിന്റെ കയ്യടി എവിടെ കിട്ടിയാലും അത് വാങ്ങി കീശയിലിടാൻ സി പി എമ്മിന് പണ്ടേ താല്പര്യമാണ് എന്നാൽ തലേക്കെട്ടുകാർ മീശപിരിയുമായി രംഗത്ത് വന്നാൽ ഞങ്ങൾക്കൊരു നിർബന്ധവുമില്ല നിർബന്ധം അവർക്കാണ് എന്ന് പറഞ്ഞ് അങ്ങ് പിന്മാറും അതേക്കുറിച്ച് ഹരീഷ് പേരടി എന്ന സിനിമാ നടൻ ഒരു പോസ്റ്റ് ഇട്ടത് വായിച്ചു തുടങ്ങാം ഇത് കലക്കി ആശംസകൾ പക്ഷേ ഈ ആശംസകൾ പിൻവലിക്കേണ്ടി വരുമോ എന്നാണ് സംശയം കാരണം മതവർഗീയതയ്ക്ക് കാലിളകിയിട്ടുണ്ട് വോട്ട് ബാങ്കിന്റെ മുന്നിൽ അവസാനിക്കുന്ന പല പുരോഗമനങ്ങളും നമുക്ക് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട് സ്കൂൾ കുട്ടികൾ കളിച്ച കിതാബ് നാടകത്തിന്റെ പരിണാമഗുപ്തി നമ്മൾ കണ്ടതാണല്ലോ എന്തായാലും പെൺകുട്ടികൾ പാൻസ് ഇടട്ടെ അഭിവാദ്യങ്ങൾ ഇത് തന്നെയാണ് ഇപ്പോൾ ആഘോഷം ആരംഭിച്ചിരിക്കുന്ന ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിനോടും അതൊരു തരംഗമായി മാറിയാൽ ആ ആവേശം ചാടി പിടിക്കാൻ കാത്തിരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോടും ഇപ്പോൾ ഇവർക്ക് സ്തുതി പാടുന്ന സകല പുരോഗമന നവോത്ഥാനക്കാരോടും പറയാനുള്ളത് അല്പം കൂടി കാത്തിരിക്കുന്നത് നല്ലതാണ് കാരണം മത നേതാക്കൾക്ക് ഹാലിളകിയിട്ടുണ്ട് അവർക്ക് ഹാലിളകി കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിലപാട് തിരുത്തുന്നത് ശീലമാണ് അത് സ്കൂളിൽ അവതരിപ്പിച്ച നാടകത്തിൻ്റെ കാര്യമാണെങ്കിലും സാഹിത്യ മത്സരത്തിലെ പ്രബന്ധത്തിൻ്റെ കാര്യമാണെങ്കിലും എന്തിനേറെ വക്കഫ് ബോർഡിലെ നിയമനം പി എസ് സിക്ക് വിട്ട നവോത്ഥാനത്തിന്റെ കാര്യമാണെങ്കിലും അതുകൊണ്ട് എതിർപ്പങ്ങ് ശക്തമായാൽ പ്രത്യേകിച്ച് തലേക്കെട്ടുകാർ രംഗത്തിറങ്ങിയാൽ അത് മതവിശ്വാസത്തിന്റെ കടക്കലുള്ള കത്തിവയ്പാണ് എന്ന ആരോപണം ഉന്നയിച്ചാൽ ഒരു മതവിശ്വാസത്തിനുമെതിരല്ല ഞങ്ങൾ അവിടെയുള്ള കുട്ടികൾ ആവശ്യപ്പെട്ടു ഞങ്ങൾ അനുവദിച്ചു ഇനി നിങ്ങൾക്ക് വേണ്ടേ എങ്കിൽ ഞങ്ങൾക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നിസാരവൽക്കരിച്ച് പുറം തിരിഞ്ഞു നിൽക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ആവേശ കമ്മിറ്റിക്കാർ കുറച്ചുനാൾ കൂടി കാത്തു നിൽക്കുക ആദ്യമേ പറയട്ടെ വസ്ത്രധാരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടു ലക്ഷ്യങ്ങൾ ഒന്ന് സൗകര്യവും രണ്ട് സൗന്ദര്യവുമാണ് സൗന്ദര്യവും സൗകര്യവും കൂടി ചേരുമ്പോഴാണ് ഒരു വസ്ത്രം പൂർണ്ണമാകുന്നത് ഈ സൗന്ദര്യം എന്ന് പറയുന്നത് ഒരാൾ വ്യക്തിപരമായി വസ്ത്രധാരണം നടത്തി വ്യക്തിപരമായി ജീവിക്കാൻ തുടങ്ങുമ്പോൾ മാത്രം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സൗകര്യമായിരിക്കണം സ്കൂളുകളിലും കോളേജുകളിലും പ്രധാനമായി വരേണ്ടത് സൗന്ദര്യത്തിന് പ്രാധാന്യം കൊടുത്താൽ പണമുള്ള കുട്ടികൾ കൂടുതൽ വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ കൂടുതൽ കൂടി അണിഞ്ഞു വരുമ്പോൾ പാവപ്പെട്ട കുട്ടികൾക്ക് അത് ധരിക്കാൻ കഴിയാത്തതിലുള്ള അപകർഷതാ ബോധം വ്യാപകമാകും അതുകൊണ്ടാണ് നമ്മൾ യൂണിഫോം പോലും ഏർപ്പെടുത്തുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള വ്യത്യാസം കുട്ടികളുടെ ഭാവിയെ ബാധിക്കാതിരിക്കുന്നതിന് വേണ്ടിയാണ് യൂണിഫോം കൊണ്ടുവരുന്നത് അപ്പോൾ ഈ യൂണിഫോമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സൗകര്യമാവണം അതുകൊണ്ടാണ് എൽ പി സ്കൂളിലും യു പി സ്കൂളിലുമൊക്കെ നേരത്തെ തന്നെ ഒരേ വസ്ത്രം ഏർപ്പെടുത്തിയത് അതേസമയം ഹൈസ്കൂളിലേക്ക് എത്തുമ്പോൾ കോളേജുകളിലേക്ക് എത്തുമ്പോൾ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും തികച്ചും വ്യത്യസ്തമായ രണ്ട് വസ്ത്രധാരണം ഉണ്ടാവുന്നതിനാൽ അതിൻ്റെ അസൗകര്യം അനുഭവിക്കേണ്ടി വരുന്നത് പെൺകുട്ടികളാണ് പ്രത്യേകിച്ച് അവരുടെ പാവാട കുറച്ചും കൂടി കഴിഞ്ഞാൽ സാരി ഇപ്പോൾ ടി ടി സി പഠിക്കണമെങ്കിൽ സാരി നിർബന്ധമാണെന്ന് ഇതേ വിദ്യാഭ്യാസ മന്ത്രിയാണ് ഉത്തരവിറക്കിയത് അതേസമയം ആൺകുട്ടികൾക്ക് ചാടി മറിഞ്ഞ് നടക്കാം അവരുടേത് ആണ് ഒന്നും ഭയപ്പെടേണ്ടതില്ല അപ്പോൾ പാൻസ് എന്ന് പറയുന്ന കൂടുതൽ സൗകര്യമുള്ള ഒരു വസ്ത്രം എല്ലാവർക്കും ഒരുപോലെയാക്കിയാൽ അത് പെൺകുട്ടികൾക്ക് കൂടുതൽ സൗകര്യമാവും ഇത് തന്നെയാണ് ബാലുശ്ശേരിയിലെ കുട്ടികൾ ഒരേ നാവിൽ പറയുന്നത് അതാണ് സൗകര്യമെങ്കിൽ അത് ചെയ്യാൻ ആരാണ് തടസ്സം നിൽക്കുന്നത് പെൺകുട്ടികൾ പാവാടയിടണം അല്ലെങ്കിൽ പെൺകുട്ടികൾ അവരുടേതായ രീതിയിലുള്ള സ്ത്രീത്വത്തെ ഉയർത്തിപ്പിടിക്കുന്ന വസ്ത്രം ധരിക്കണം എന്നൊക്കെ പറയുന്നത് ബാലിഷ്യമാണ് വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്ത് കഴിക്കണം എന്ത് ധരിക്കണം എന്നൊക്കെ വ്യക്തികളാണ് തീരുമാനിക്കേണ്ടത് പക്ഷെ കുട്ടികൾക്ക് ഒരു അച്ചടക്കത്തിന്റെ ചട്ടക്കൂട്ടിൽ മാത്രമേ വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കൂ അതുകൊണ്ട് ആണും പെണ്ണും തമ്മിലുള്ള വ്യത്യാസം മാറ്റുന്ന തരത്തിൽ കൂടുതൽ സൗകര്യപ്രദമായ ഒരു വസ്ത്രധാരണത്തിലേക്ക് മാറുമ്പോൾ എന്നാൽ വനിതാ അധ്യാപകർ മുണ്ടുടുത്തു വരട്ടെ എന്നൊക്കെ ചോദിക്കുന്ന വിവരം കേട്ടവരോട് എന്തു മറുപടിയാണ് പറയേണ്ടത് അതേസമയം ഇതിനെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്നൊക്കെ പറഞ്ഞ് വീപിളക്കുകയും അവകാശവാദം നേടുകയും ചെയ്യുന്നത് പൊങ്ങച്ചം മാത്രമാണ് കാരണം ജെൻഡർ ന്യൂട്രാലിറ്റി ആരംഭിച്ചിരിക്കുന്ന സ്കൂളിൻ്റെ പേര് പോലും ബാലുശ്ശേരിയിലെ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി ഗേൾസ് സ്കൂൾ എന്നാണ് അപ്പോൾ ആദ്യം ആ ഗേൾസ് എന്നുള്ള പേര് മാറ്റുകയാണ് ജനറൽ ന്യൂട്രാലിറ്റി ചെയ്യേണ്ടത് മാത്രമല്ല നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ ഇപ്പോഴും ആണിനും പെണ്ണിനും വെവ്വേറെ ഹാജര ബുക്കോ അല്ലെങ്കിൽ രണ്ട് ക്രമമോ ആണ് ആദ്യം ആണുങ്ങളെ വിളിക്കുന്നു പിന്നെ പെണ്ണുങ്ങളെ വിളിക്കുന്നു എന്തുകൊണ്ട് ആൽഫാബറ്റിക് ഓർഡറിൽ ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് വിളിച്ചുകൂടാ എന്തുകൊണ്ട് ആണിനെയും പെണ്ണിനെയും ഒരുമിച്ച് ഇരുത്തിക്കൂടാ അങ്ങനെ ആണിനെയും പെണ്ണിനെയും രണ്ട് ബെഞ്ചിലാക്കി അവരെ രണ്ട് തരത്തിൽ ഹാജര വിളിച്ചൊക്കെ വേർതിരിക്കുന്ന നമ്മൾ ഈ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ ഒരുപാട് മേനി നടിക്കുകയൊന്നും വേണ്ട അതുകൊണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റി ആണെങ്കിൽ അത് സമ്പൂർണമാവണം വിവേചനമേ ഉണ്ടാവാൻ പാടില്ല അല്ലാത്തത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്നുള്ള പേരിൽ അഭിമാനിക്കേണ്ടതൊന്നുമില്ല നേരെ മറിച്ച് കൂടുതൽ സൗകര്യപ്രദമായ സ്ത്രീക്ക് കൂടുതൽ പരിഗണന കൊടുക്കുന്ന പുരുഷനെ പോലെ തന്നെ സ്ത്രീയെയും കരുതണം എന്ന തരത്തിലുള്ള നമ്മുടെ സാമൂഹ്യക്രമത്തിൻ്റെ ഭാഗമാണ് ആ അർത്ഥത്തിൽ മാത്രം ഇത് അംഗീകരിക്കപ്പെടേണ്ടതാണ് ഇവിടെ നമ്മൾ മറന്നു പോവരുതാത്ത ഒരു പേരുണ്ട് എൻ വിനയ എന്നാണ് ആ പേര് എൻ വിനയ ഒരു വനിതാ പോലീസ് കോൺസ്റ്റബിൾ ആണ് ഇപ്പോഴും അവർ സർവീസിൽ ഉണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് അമ്പത് വയസ്സിന് താഴെ ആവാനാണ് സാധ്യത എനിക്കവരെ ഏതാണ്ട് ഇരുപത് വർഷം മുൻപ് വളരെ അടുത്ത പരിചയമുണ്ടായിരുന്നു ഈ എൻ വിനയ എന്ന വനിതാ പോലീസുകാരി അവർ തലമുടി പോലും പോലെ വെട്ടി പോലീസിനിടയിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു മുന്നേറിയത് ഞാൻ ഒരുപാട് തവണ അവരുടെ അഭിമുഖം പല മാധ്യമങ്ങൾക്ക് വേണ്ടി ഏതാണ്ട് തൊണ്ണൂറുകളുടെ ഒടുവിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഈ വിനയമായി എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്നു അവർ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ട് നമ്മളിപ്പോൾ കാണുന്ന വനിതാ പോലീസിന്റെ യൂണിഫോം അതായത് പുരുഷ പോലീസിനെ പോലെ തന്നെ വനിതാ പോലീസും പാൻസും ഷർട്ടുമാണ് ഇടുന്നത് എന്നാൽ ഈ ഇരുപത് വർഷം മുൻപ് കേരളത്തിലെ വനിതാ പോലീസുകാർ ധരിച്ചിരുന്നത് സാരിയായിരുന്നു ആലോചിച്ചു നോക്കുക ഈ വിനയ ഇതിനെതിരെ സമരം നടത്തി വിനയ അതിന്റെ പേരിൽ പോലീസ് സസ്പെൻഡ് ചെയ്തു വിനയ പറയുന്നത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെല്ലുക വനിതാ പോലീസും ഉണ്ടാവുന്ന സമരം ചെയ്യുമ്പോൾ ഓടിപ്പോയി ഒരുത്തിന്റെ കാലയിൽ കയ്യെ പിടിക്കുമ്പോൾ സാരി താഴോട്ട് വീഴും അറസ്റ്റിന് വരുന്നവർ നോക്കുന്നത് എങ്ങോട്ടാണ് ഇത്തരത്തിലുള്ള ഗതികേടായിരുന്നു വനിതാ അനുഭവിച്ചിരുന്നത് അതുകൊണ്ട് അവർ സ്വയം പാൻസ് ഇടാൻ തീരുമാനിച്ചു സസ്പെൻഷൻ ഉണ്ടായി അവർ നിയമ നടപടിയുമായി പോയി അവർ കോടതിയിൽ പോയി ഒടുവിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി വിനയയുടെ അപേക്ഷ പരിഗണിച്ചുകൊണ്ട് വനിതാ പോലീസുകാരുടെയും പുരുഷ പോലീസുകാരുടെയും യൂണിഫോം ഒന്നാക്കി അവസാനിച്ചില്ല അതിനപ്പുറത്തേക്ക് വിനിതയുടെ പോരാട്ടം തുടർന്നു പിറ്റേ വർഷം അവർ കോടതിയിൽ പോയി എല്ലാ സർക്കാർ ഫോമുകളിലും അച്ഛന്റെ പേരുണ്ട് അമ്മയുടെ പേരില്ല വേണമെന്ന് പറഞ്ഞു ഒടുവിൽ കോടതി പറഞ്ഞു ജെൻഡർ ന്യൂട്രാലിറ്റി കാത്തു സൂക്ഷിക്കണം എല്ലാ ഫോമിലും അച്ഛൻ്റെ ഉണ്ടെങ്കിൽ അമ്മയുടെ വെക്കണം അച്ഛൻ്റെ ഇല്ല അമ്മയുടെ വേണ്ട ഇങ്ങനെ നിരവധി പോരാട്ടങ്ങൾ നടത്തി അവർ ഒരിക്കൽ ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആ സമയത്ത് ഒരു സ്പോർട്സ് മീറ്റിംഗ് ഞാൻ റിപ്പോർട്ട് ചെയ്യാൻ പോകുമ്പോൾ അവ വനിതകൾക്ക് മത്സരമില്ല പുരുഷന്മാർക്ക് പോലീസിന്റെ ഗെയിംസ് ആണ് അവർ ട്രാക്കിൽ സത്യാഗ്രഹം ഇരുന്നു അവരെ സസ്പെൻഡ് ചെയ്യൽ ജോലി ചെയ്ത് പിരിച്ചുവിട്ടു പക്ഷെ വീണ്ടും അവർ ഫൈറ്റ് ചെയ്ത് കൊടുക്കും അങ്ങനെ ജനറൽ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി സമരം ചെയ്ത് എന്നൊരു പോലീസുകാരുണ്ട് ഞാൻ അവരെ ഇരുപത് വർഷം മുൻപ് ഒട്ടേറെ തവണ അഭിമുഖം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയില്ല അവരുടെ ഭർത്താവ് ഒരു പോലീസാണ് ഞാൻ കരുതുന്നത് അവരുടെ ആ ഊർജ്ജസ്വലമായ മുഖം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് ഒരുപക്ഷെ ആ ഇരുപത് കൊല്ലം മുൻപ് വിനയ തുടങ്ങിയ പോരാട്ടം ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു എന്ന് വേണം കരുതാൻ വിനയെ നമ്മുടെ സമൂഹം ശിക്ഷിക്കുകയാണ് ചെയ്തത് മാധ്യമങ്ങളിൽ പോലും അവർക്ക് വേണ്ടത്ര പ്രാധാന്യം കിട്ടിയില്ല അധികാരികൾക്ക് അവരെ കണ്ടുകൂടായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നു അവരുടെ ഇന്റർവ്യൂ ചെയ്യാൻ ചെല്ലുമ്പോൾ പുരുഷ പോലീസുകാർ മുഖം കറപ്പിക്കുമ്പോൾ ഞാനെന്നാ ആകാശവാണിക്ക് വേണ്ടിയും ആന്ധ്രാപ്രദേശിൽ ഈ വേണ്ടിയും ഒക്കെ ഞാൻ അവരുടെ അഭിമുഖം എടുത്തിരുന്നു എന്തായാലും ആ വിനയയുടെ പോരാട്ടത്തിൻ്റെ ഒരു വിജയമാണ് ഇതിനെ ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞ് സി പി എം മുതലെടുക്കാൻ നടക്കണ്ട പക്ഷേ ധീരമായൊരു തീരുമാനമാണ് തലേക്കെട്ടുകാരെ കാണുമ്പോൾ പേടിക്കാതിരുന്നാൽ സൂപ്പർ